നമസ്കാരം. ഈസി ആയുർവേദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഞാൻ എല്ലാ ദിവസവും പശുവിൻ പാൽ കുടിക്കാറുള്ളൂ, എന്നാൽ ഇത് കുടിച്ചതിനു ശേഷം ദഹനക്കേട് വരുന്നു. ദഹനക്കേട് പരിഹരിക്കാൻ ബന്ധുക്കളിൽ ഒരാൾ പശുവിൻ പാലിനു പകരം ആട്ടിൻ പാൽ കുടിക്കുവാൻ നിർദ്ദേശിച്ചു. ആട്ടിൻ പാൽ പശുവിൻ പാൽ പോലെ പോഷക ഗുണം ഉള്ളതാണോ? ദഹനക്കേട് മറികടക്കാൻ ഇത് സഹായിക്കുമോ? പശുവിൻ പാലും ആട്ടിൻ പാലും രണ്ടും ആയുർവേദത്തിൽ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും അവയുടേതായ സവിശേഷ ഗുണങ്ങളും ഉപയോഗവും ഉണ്ട്. ആയുർവേദ പ്രകാരം പാലുകളിൽ മികച്ചത് പശുവിൻ പാലാണെന്ന് പറയുന്നു. എന്നാൽ ആട്ടിൻ പാലിന് ഗുണം കുറവാണെന്ന് ഇതിന് അർത്ഥമില്ല. ആയുർവേദത്തിൽ ആട്ടിൻ പാലിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ആയുർവേദ മരുന്നുകളായ കുങ്കുമാതി തൈലം, മഹാത്രൈഫലഘൃതം, പിണ്ഡതൈലം, സാരസ്വതഘൃതം, സോമനാഥരസം തുടങ്ങിയവ ആട്ടിൻ പാൽ ചേർത്ത് നിർമ്മിക്കുന്നവയാണ്. അഷ്ടാംഗ ഹൃദയ പ്രകാരം ആട്ടിൻ പാലിന്റെ ഗുണങ്ങൾ: അൽപാമ്പുപാന വ്യായാമ, കടുതിക്ത അശ്നേർ ലഘു, ആജം ശോഷം, ജ്വരം ശ്വാസം, രക്തപിത്ത അതിസാരജിത്. ആട്ടിൻ പാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതും ശരീരം വിളിച്ചിൽ, പനി, ശ്വാസമുട്ട്, രക്തസ്രാവ രോഗങ്ങൾ, വയറിളക്കം എന്നിവയിൽ ഫലപ്രദമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പശുവിൻ പാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആട്ടിന്റെ പാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതും ആഗിരണം ചെയ്യപ്പെടുന്നതുമാണ്. അതിനാൽ ദഹനക്കേട് ഉള്ളവർക്ക് പശുവിൻ പാലിനേക്കാൾ ആട്ടിൻ പാൽ പരിഗണിക്കുന്നതാണ് നല്ലത്. പോഷക നിലവാരത്തിൽ ആട്ടിൻ പാലും മികച്ചത് തന്നെയാണ്. അതിനാൽ അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആട്ടിൻ പാലിന്റെയും പശുവിൻ പാലിന്റെയും പോഷക ഗുണത്തെക്കുറിച്ച് താരതമ്യ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ പ്രതിവാര ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഡോക്ടർ ശിൽപ രാംദാസ്. നന്ദി, നമസ്കാരം.